നമ്മുടെയൊക്കെ ഓർമ്മയുടെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാധുവായ മനുഷ്യൻ. കഴിഞ്ഞ 2017 മാർച്ച് 20 ബഹുമാനപ്പെട്ട റിയാസ് മുസ്ലിയാർ പള്ളിയിൽ കിടന്നുറങ്ങവേ 3 RS ഭീകരരാൽ കൊലയ്യപ്പെടുന്നത്. ജീവിതത്തിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത പച്ചയായ ഒരു മദ്രസ മൊഴലി. ഞാൻ ഈ അവസരത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പറ്റൊന്നും കൊണ്ടല്ല. ആരെങ്കിലുമൊക്കെ 29 ഏതെങ്കിലും അത്ഭുതകരമായ ഒരു കോടതി വിധി വരുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിഥ്യാധാരണയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, ഈ കോടതി നീതി ദേവതയാകുന്ന എപ്പോഴെന്നറിയോ? ചില ആളുകൾക്ക് അനുഗുണമായി കോടതി പ്രസ്താവ്യം വരുമ്പോൾ മാത്രമാണ് കോടതി നീതി ദേവതയാകുന്നത്. അല്ലെങ്കിൽ കോടതിയിനെയൊക്കെ വെറും കോമഡിയായിട്ടാണ് ചില ആളുകൾ കാണുന്നത്. നോക്കൂ നിങ്ങൾ, റിയാസ് മൗലവിയുടെ വധം, ആ വധം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടേണ്ട ഒരു വിഷയമാണ്, ഒരു സബ്ജക്റ്റാണ്. എന്തുകൊണ്ട്? രഞ്ജിത്ത് ശ്രീനിവാസനും ഷാനും ഒക്കെ കൊലയ്യപ്പെടുന്നത് രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് അല്ലെ? അത് കൊലയ്യപ്പെടുന്നത് വീട്ടിൽ വെച്ചും ഒരാൾ വഴിയിൽ വെച്ചുമാണ്. അതേസമയം റിയാസ് മുസ്ലിയാർ കൊലയ്യപ്പെടുന്നതോ ആരാധനാലയത്തിന്റെ അകത്ത് വെച്ചാണ്. ഇത് ഒന്ന് നിങ്ങൾ തിരിച്ച് ചിന്തിച്ചു നോക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. ഏതെങ്കിലുമൊക്കെ ഈ സമീപകാലത്ത് 1-2 ഇടങ്ങളിൽ ക്ഷേത്രത്തിലെ ബിംബങ്ങൾ തകർക്കപ്പെട്ടു. അതിലൊക്കെ പിടിക്കപ്പെട്ടത് അതേ മതത്തിൽപ്പെട്ട ആളുകൾ, അവരെല്ലാം മാനസിക രോഗികളും വിഭ്രാന്തിയുള്ളവരുമാണ്. ആ പ്രതികളെ പിടിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ കേട്ട് കാണും. ഇതിന്റെ പിന്നിൽ ജിഹാദികളോ ഭീകരവാദികളോ അടക്കമുള്ള ആളുകളാണ്. അത്തരത്തിൽ ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ചൂണ്ടിക്കൊണ്ട് പറയുകയും പിന്നീട് ആ പറഞ്ഞ പ്രസ്താവ്യം അവർക്ക് തന്നെ വലിയ അടിയായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്ക്, ആ മുസ്ലിയാരുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു സന്യാസിയോ മറ്റേ ആരെങ്കിൽ, അതും ക്ഷേത്രത്തിന്റെ ഉള്ളിലായിരുന്നു എങ്കിൽ, ഇവിടെ കേവലം ബിംബങ്ങൾ തകർക്കപ്പെട്ടിട്ട് പോലും ഒരു സമൂഹത്തെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്നു എങ്കിൽ, അങ്ങനെ ഒരു സന്യാസി വര്യനാണ് എങ്കിൽ ഒരു മുസൽമാന്റെ കൈകൊണ്ട് വധിക്കപ്പെടുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ? ആ ഒരൊറ്റ കാരണം മതിയായിരുന്നു നമ്മുടെ നാട്ടിലെ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വലിയ വിള്ളൽ വീഴാനും, അതോടൊപ്പം സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിച്ചും ആർത്തു വിളിച്ചും പരസ്പരം ചെളിവാരി എറിഞ്ഞും സംഗതി രംഗം കലുഷിതമാക്കാനും. ഏതായിരുന്നാലും കൊല്ലപ്പെട്ടത് റിയാസ് മുസ്ലിയാരും കൊല്ലപ്പെട്ടത് പള്ളിയിലുമായതുകൊണ്ട് സ്വാഭാവികമായ ഒരു നടപടിക്രമമായി നാട് നീങ്ങി, നടന്നു നീങ്ങി. ഈ നീതിയും നീതിയെക്കുറിച്ചുള്ള നിരന്തരമായ ചർച്ചകളൊക്കെ ചാനലുകളിലും രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലുമൊക്കെ സജീവമായി നടക്കണമെങ്കിൽ ഈ കൊലയ്യപ്പെടുന്നവന്റെ മതം ഇസ്ലാമാകാൻ പാടില്ല എന്നുള്ളതാണ് വർത്തമാനകാല സാഹചര്യം നമ്മെ പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, കേരളക്കരെ ഒന്നാകെ ഞെട്ടിച്ച രണ്ടുപേരുടെ കൊലപാതകം ആലപ്പുഴ നഗരത്തിൽ നടക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ 2 ആളുകൾ നിർദ്ദാഷ്ടന് കൊലയ്യപ്പെടുകയാണ്. രണ്ടുപേർക്കും കുടുംബമുണ്ട്, മാതാവുണ്ട്, മക്കളുണ്ട്, പ്രിയപ്പെട്ട ഭാര്യയുണ്ട്. പക്ഷേ അതിൽ ഒരാളുടെ ഭാര്യയുടെ മാത്രം വിലാപങ്ങളും നഷ്ട ഓർമ്മകളും നിരന്തരമായി ഓൺലൈൻ മീഡിയകളിലും അല്ലാതെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. അവരുടെ കണ്ണീരും അവരുടെ വിലാപവും സ്വാഭാവികമാണ്. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യക്ക് വികാരങ്ങളുണ്ടാകാം, മക്കൾക്ക് അവരെ നഷ്ടപ്പെട്ടു പോയ അവരുടെ സന്തോഷ നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടാകാം, മാതാവിന് മകനെക്കുറിച്ചുള്ള നഷ്ട ഓർമ്മകളുണ്ടാകാം. ഇതേ സാഹചര്യം തന്നെയാണ് അന്നത്തെ ദിവസം കൊലയ്യപ്പെട്ട മറ്റൊരു ചെറുപ്പക്കാരൻ. അവന് ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, എന്തിനേറെ പറയണം? അതിനു മുമ്പ് കൊലയ്യപ്പെട്ട നിരപരാധിയായ റിയാസ് മുസ്ലിയാറുണ്ടല്ലോ, അദ്ദേഹത്തിന് അദ്ദേഹം കൊലയ്യപ്പെടുമ്പോൾ ഭാര്യ 6 മാസം ഗർഭിണിയാണ്. തന്റെ കുഞ്ഞിന് ഒരു നോക്ക് കാണാൻ പറ്റാതെ എന്തിനാണ് ഞാൻ കൊലയ്യപ്പെട്ടതെന്ന് പോലും അറിയാതെ ഒരു നിരപരാധിയായ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ? അവരുടെ എല്ലാം കണ്ണീർ, രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയുടെ കണ്ണുനീരിന്റെ അതേ മൂല്യം തന്നെയാണ് ഷാന്റെ ഭാര്യക്കാണെങ്കിലും, റിയാസ് മൗലവിയുടെ ഭാര്യക്കാണെങ്കിലും, കുടുങ്ങിയിൽ ഫൈസലിന്റെ ഭാര്യയുടെ കണ്ണുനീരിനാണെങ്കിലും ഒക്കെ തുല്യമായ അവകാശവും പദവിയാണ്. അല്ലാതെ ഒരാളുടെ മാത്രം നഷ്ട ഓർമ്മകളും ഒരാളുടെ മാത്രം നഷ്ടങ്ങളെ ഓർത്ത് ചാനലുകാർ നിരന്തരമായി ഇന്റർവ്യൂ എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ വിലപിക്കുന്നതിന് അർത്ഥമില്ല. നഷ്ടങ്ങൾ എല്ലാവർക്കും നഷ്ടങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ ചെയ്യേണ്ടിയിരുന്നതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നതും റിയാസ് മുസ്ലിയാരുടെ വധത്തെക്കുറിച്ചായിരുന്നു. എന്തുകൊണ്ട്? കേരളക്കര ഒന്നാകെ കലുഷിതമാകുന്ന ഒരു സാഹചര്യം, വലിയ കലാപം സൃഷ്ടിക്കാൻ ഹേതുവാകുന്ന, ആരാധനാലയത്തിന്റെ അകത്ത് കയറി ഒരാളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എത്രമേലൊരു സമൂഹം വ്രണപ്പെടും? അത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അത് തിരിച്ചായിരുന്നെങ്കിൽ എത്രമേൽ വ്രണപ്പെടുമായിരുന്നു? അതിന്റെ പേരിൽ എന്തൊക്കെ നടക്കുമായിരുന്നു? അതെല്ലാം നിഷ്ഫലമായി പോയില്ലേ? മല പോലെ വന്നത് മഞ്ഞ് പോലെ ഉരുകി തീർന്നില്ലേ? അതെല്ലാം മുസ്ലിമീങ്ങളുടെ സൗഷ്ഠത്തിന്റെ പേരിലാണ്. നമ്മുടെ മൈത്രി നഷ്ടപ്പെടാൻ പാടില്ല, നമുക്കിടയിലുള്ള ഐക്യവും സൗഹാർദ്ദവും നഷ്ടപ്പെടാൻ പാടില്ല. ഇന്ത്യ മഹാരാജ്യത്ത് എന്ത് നടന്നാലും അവസാന വാക്ക് കോടതിയുടേതാണ്.
അവർ നീതി പറയട്ടെ, അവർ നീതിയിൽ തുല്യമായ ഒരു പ്രസ്താവനം വരട്ടെ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.